ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മളെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തു എന്നത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് സോങ്സിന്റെ സജഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുൻപ് ഏതെങ്കിലും പാട്ടിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു കറക്റ്റ് ആ ക്രമത്തിൽ ആദ്യം ആരുടെ ഏത് സോങ്ങിൻ്റെ മെസ്സേജാണോ വരുന്നത് ആ സോങ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് കമൻറ്റ് ഏത് സോങ്ങാണ് വരുന്നത് ആ സോങ് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഞാൻ സ്വന്തമായിട്ട് വായിച്ച ട്യൂണാണ് നമ്മുടെ ആ സോങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് തുടക്കത്തിലുള്ള ഹമ്മിങ് ഉണ്ടല്ലോ, ആ ബിജിഎം ഞാൻ ഫ്ലൂട്ടില് ലൈവായിട്ട് വായിച്ചതിന് അതിന് വരെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്താന്ന് വെച്ചാല്, നമ്മൾ ആ സെയിം സ്കെയിലിൽ വായിച്ചതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ട്യൂണിന് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് മാക്സിമം മറ്റ് സ്കെയിലുകളിലായിരിക്കും സോങ് വായിക്കുക. ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എ ഷാർപ്പിന്റെ ഫ്ലൂട്ടാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലൂട്ടും ആയിക്കോട്ടെ, ഏത് സ്കെയിൽ ഫ്ലൂട്ടും ആയിക്കോട്ടെ, ഞാൻ തരുന്ന അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ ചെറിയൊരു നോട്ട്, നമ്മൾ ഹൈ പിച്ചിൽ വരുന്ന നോട്ട് മാത്രം ചെറിയ മാറ്റമുണ്ട്. അത് ഇതില് കറക്റ്റ് കിട്ടുന്നില്ല. ആ പാട്ട് മുഴുവനായിട്ട് ഈ ഫ്ലൂട്ടിൽ കിട്ടുന്നില്ല, ഞാൻ വായിക്കുമ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ പറയുന്ന സ്കെയിലില് നിങ്ങൾ, സ്കെയിലല്ല, ഞാനിപ്പോ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലൂട്ടിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, അത് നമ്മൾ ക്ലിയർ ആക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എടുത്തു തുടങ്ങാം, കൂടുതൽ വലിച്ചു നിൽക്കുന്നില്ല. അപ്പോ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങുന്നത് സായിലാട്ടോ, ത്രീ ഫിംഗർ സ ഹിന്ദുസ്ഥാനിയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും നമുക്ക് കമന്റ് വരുന്നുണ്ട് കർണാട്ടിക് ആണോ, കർണാട്ടിക് പഠിപ്പിക്കുമോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. കർണാട്ടിക് എനിക്കറിയില്ല, ഞാൻ എടുക്കുന്നത് ഹിന്ദുസ്ഥാനിയാണ്. അപ്പൊ ഹിന്ദുസ്ഥാനിയിലാണ് നമ്മൾ പാട്ടുകളും പഠിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ത്രീ ഫിംഗർ മെത്തേഡിലാണ് പാട്ടുകൾ തുടങ്ങുന്നത്. ഓക്കെ, ത്രീ ഫിംഗർ മെത്തേഡിലാണ് ഞാൻ നോട്ടുകൾ പറയുന്നത്. അപ്പൊ ചിലപ്പോ അത് ത്രീ ഫിംഗറിലേക്ക് ടു ഫിംഗറിലേക്കൊക്കെ മാറ്റുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ടു ഫിംഗർ മെത്തേഡിൽ പറയുമ്പോൾ. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുന്നത് ത്രീ ഫിംഗർ ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും ഏത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടുകളാണ് കൊടുത്തുള്ളത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു പോയി നോക്കാം. നിങ്ങൾ ഓടപ്പുള്ളിൽ വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും മുൻപ് നമ്മൾ ലെസൺസ് തന്നെ ഒരു 25 ലെസൺസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് ഉണ്ടായിരിക്കും. ഒരു എന്ത് നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിലും അതിന് നമ്മുടെ ഒരു ബേസ് ഉണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് നമ്മളൊരു പ്രോപ്പർ പഠനം എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് നമുക്ക് തന്നെ ഒരു മടുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് അതിനോടുള്ളൊരു ആത്മാർത്ഥത കുറയാൻ കാരണമാവും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും വായിക്കാൻ. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വായിക്കാനാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് തരുന്നത് നമ്മൾ അതിന്റെ ബേസ് മനസ്സിലാക്കുമ്പോഴാണ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും പറയുന്നതാണ് മാത്സ് വളരെ പ്രശ്നമാണെന്നുള്ളത്. കാരണം എന്താണ്, ഈ സെയിം സംഭവം തന്നെയാണ്. ഈ ബേസ് ഇല്ലാതെ നമ്മൾ അതിന്റെ മുന്നോട്ട് പഠിക്കും തോറും, കാരണം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാതെ അതിലെങ്ങനെ നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ബേസ് ആയിട്ടുള്ള പഠിച്ചു തുടങ്ങുക. ഒരു സിറ്റില്, അതായത് ഒറ്റ ഇരിപ്പിനെ നമ്മൾ മാക്സിമം പഠിച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു സിറ്റില് ഏറ്റവും കുറച്ച്, ഏറ്റവും പരിമിതമായത്, ഏറ്റവും ചെറിയ, അതിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഇരുത്തത്തിന് ഒരു പാട്ട് മുഴുവനായിട്ട് പഠിച്ചെടുത്താൽ അത് അതിനൊരു വൃത്തി ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ വൃത്തിയാക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോഴേ അത് നന്നാവുള്ളൂ. അല്ലാതെ ഞാൻ നന്നായിട്ട് വായിക്കും, അതിപ്പോൾ ഞാൻ വായിക്കുകയാണെങ്കിലും നന്നായി വായിക്കുന്നുള്ളൊരു കോൺഫിഡൻസിന് പെട്ടെന്നൊക്കെ പലരും പറയും ഒരു സ്റ്റേജിൽ കയറി വായിക്കാം. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ വായിച്ചാൽ അതിൻ്റെ ഒരു സ്റ്റൈൽ വേറെ ആയിരിക്കും. നമുക്കത് ഓ ഒന്നുകൂടെ നന്നായിട്ട് വായിക്കായിരുന്നു എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. ഓക്കെ, ഞാൻ പറഞ്ഞ് ലെങ്ത് കൂടി പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എടുത്ത് വേണം. ഓക്കെ, അപ്പോൾ ത്രീ ഫിംഗർ സായിലാണ്
ടോപ്പ് സായിലാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലിപ്പോ എടുത്തത് കാർകാലം വഴിക്കുമ്പോൾ ഒളിന്തു കൊള്ള നീ വേണ്ടും. ഓക്കെ, ആ ഒരു പോർഷൻ. ഇവിടെ നീ വരുന്നത് പ്രത്യേകതയുണ്ട്, ഹാഫ് നോട്ട് നീ ആണ് വരുന്നത്. തുടക്കത്തിൽ വരുന്ന ഹാഫ് നോട്ട് നീ നമുക്ക് ഫുൾ നോട്ട് നീയും വായിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ വരുന്നത് ഹാഫ് നോട്ട് നീ ആണ്. ഇതാണ് സോറി കണ്ടോ, ഹാഫ് നോട്ട് ഇത് നീ അടച്ചിട്ട് ഈ ധായില് കുറച്ച് ഓപ്പൺ ചെയ്താൽ ഹാഫ് നോട്ട് നീ വരും. ഞാൻ പാടുന്നതിനൊക്കെ ചെറിയ പ്രശ്നം വരുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് പാട്ട് നന്നായിട്ട് കേൾക്കുക. പാട്ട് നന്നായിട്ട് കേട്ടാൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ട്യൂണ് അങ്ങനെ ട്യൂണ് മാത്രം പഠിച്ചാൽ മതി, വരികൾ വേണമെന്നില്ല. ആ ട്യൂൺ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സംബന്ധം റിപ്പീറ്റ് ചെയ്യാം, അത് രണ്ട് തവണ വായിക്കും. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വരിയായി. കാലം വഴിക്കുമ്പോൾ കൊള്ള നീ വേണ്ടും, ദാവണിക്കുടൈ പിടിപ്പായ അൻപേനാറുറങ്ക വേണ്ടും, മഴഹാനയിടം വേണ്ടും, കൺകളിൽ ഇടം കൊടുപ്പായ. കണ്ടോ, ആ രണ്ടു വരും ഒരുപോലെ. പിന്നെ വരുന്നത് നീ എന്നരുകിൽ വന്ന് നെളിയേ, നാൻ ഉന്നുരവിൽ ചേർന്ന് ഒളിയേ, നീ എന്നരുവിൽ ഉന്നുരവ കണ്ടുപിടിപ്പായ. ആ ഒരു പോർഷനാണ് വരുന്നത്. സദാ
ദാക്ക് ഒരു ബ്രേക്ക് ആണ്. ദ പദ ദ സ ദ സ ദ ദ പദ ദ സ ദ സ ദ ദ പദ ദ സ ദ സ ദ പ മ പ ഗ ദ പ ദ ദ സ ദ പ ദ ദ സ ദ ദ പ ദ ദ സ ദ സ ദ പ മ പ ഗ. അത് രണ്ട് തവണ വായിക്കാം. ഓക്കെ, രണ്ട് തവണ വായിച്ചതിന് ശേഷം ദ പദ ദ സ ദ ദ പദ ദ സ ദ പദ ദ സ ദ ദ മ പ ദ ദ പ പ ദ ഗ ടോപ്പ് ദ മ പ ദ ഗ ദ പ പ ദ ഗ ദ പ പ ദ ഗ രി ഗ. നല്ല പവറിൽ ഊതണം, അപ്പോഴേ വരുള്ളൂ. പാ വായിക്ക, ഇതാണ് ടോപ്പ് പാ. എല്ലാം ഓപ്പൺ ആക്കിയ മാ ഗരി വായിക്കുന്നത്. പക്ഷെ ടങ്ങി മെല്ലെ തുത്തു അങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ വേറെ ടോൺ ആയിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ, പിന്നെ വരുന്നത് കാറ്റേ വാസൽ വന്നാൽ മെതുവാ കനവ് തിരന്നാൽ കാറ്റേ ഉൻ പേരേ കേട്ടേൻ കാതൽ എന്നാൽ. അങ്ങനെയാണ് ഞാൻ പാടുന്നതിൽ ചിലപ്പോ ശരിയാവണമെന്നില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, എല്ലാരും ക്ഷമിക്ക, അതും കൂടെ ഒന്ന് എടുക്കട്ടോ. കാറ്റേ വാസൽ വന്നാൽ രീഗ ഗപ്പരി രീഗ ഗപ്പരി ഗ
ga 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 sa ga ri ga ma ga ri ga ma ga 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 sa ga da ga ga da ga ga ri ga pa ga pa ma pa ga ga pa ma pa ga ഓക്കേ അത് റിപ്പീറ്റ് ആണ് പിന്നെ വരുന്നത് എന്താണ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു സംഭവമാണ് വരുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ മാക്സിമം ക്ലിയർ ആക്കി തരാം പിന്നെ അടുത്ത സോങ് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഫസ്റ്റ് വരുന്ന കമന്റ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് മുൻപ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സോങ് ആണെങ്കിലും ഇതിൻ്റെ ഇതിൽ കമന്റ് ആയിട്ട് ഇടാം മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുക അതുകൂടാതെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക നിങ്ങളെ കൂട്ടുകാരിങ്ങനെ അവിടെ കൊള്ളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കുക പിന്നെ നമ്മുടെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ വാട്സപ്പ് വഴിയാണ് ഫേസ് ടു ഫേസ് സിംഗിൾ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു മണിക്കൂർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഒരുപാട് എൻക്വയറി ക്ലാസ്സിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് ഇപ്പോൾ സൺഡേസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കർണാട്ടിക് അല്ല ഇപ്പോഴും ഒരുപാട് പേര് കർണാട്ടിക് വന്ന് ചോദിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനിയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ബേസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബേസായിട്ട് നല്ല രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഫേസ് ടു ഫേസ് ആണ് ഒരു സമയം ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കുന്നത് ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നില്ല ഓക്കെ ഒരു സമയം ഒരാൾക്ക് മാത്രം അപ്പോഴേ നമുക്ക് അവരെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സമയം ഒരാൾക്ക് മാത്രമായിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ എബോട്ടിൽ പോവുക നമ്പർ എടുക്കുക ഓക്കെ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു